വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു തൻ്റെ അമ്മയായ മറിയത്തെക്കുറിച്ച് അവസാനം പറയുന്ന വാക്യമാണ് ഇതാ നിൻ്റെ അമ്മ എന്നത്. യേശുവിൻ്റെ കുരിശിലെ ബലിയിലൂടെ അമ്മ മകൻ എന്ന ബന്ധം ആത്മീയമായ ഒരുയർന്ന തലത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. അതുവരെ യേശുവിൻ്റെ മാതാവ് മാത്രമായിരുന്ന പരിശുദ്ധ മറിയം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരുടെയും മാതാവായി മാറുന്നു. മരക്കുരിശിൽ പിടയുമ്പോഴും തനിക്കുള്ളത് മുഴുവൻ തൻ്റെ ജീവനും അവസാന തുള്ളി രക്തവും അവൻ മാനവകുലത്തിന് നൽകി. കുരിശിനരികിൽ നിന്ന യോഹന്നാന് സ്വന്തം അമ്മയെ അമ്മയായി നൽകിയതിലൂടെ തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും കൈകളിലേക്ക് പരിശുദ്ധ മാതാവിനെ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. യഥാർത്ഥ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു. ഉള്ളത് പങ്കുവയ്ക്കുന്നിടത്ത് ദൈവസ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ ഒഴുകും. ജീസസ് ദ സൺ ഓഫ് മാൻ എന്ന കൃതിയിൽ യേശുവിനെക്കുറിച്ച് ഖലീൽ ജിബ്രാൻ ഇങ്ങനെ പറഞ്ഞു വച്ചു: ഒടിഞ്ഞ ചിറകുള്ള ഒരു പക്ഷിയായിരുന്നില്ല യേശു, വിരിഞ്ഞ പക്ഷങ്ങളുള്ള സർവവും പിടിച്ചുലയ്ക്കുന്ന ഉഗ്രമായ ഒരു കൊടുങ്കാറ്റായിരുന്നു അവൻ. അതെ, അപരനായി തന്നെയും തനിക്കുള്ളതും പങ്കുവച്ച് സ്നേഹത്താൽ മനുഷ്യഹൃദയങ്ങളെ പിടിച്ചുലയ്ക്കുന്ന കൊടുങ്കാറ്റാണവൻ. അഗാധമായി നാം സ്നേഹിക്കുന്നതെന്തും നമ്മുടെ ഒരു ഭാഗമായി മാറും. തിരുഹൃദയത്തെ അഗാധമായി സ്നേഹിക്കുന്നവർ മറ്റൊരു തിരുഹൃദയമായി മാറും.